வா அப்புறம் தான் வரட்டும். ഈ കേസിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതിക്കാരിയെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് മനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതിനകത്ത് ഇപ്പം പ്രതിക്ക് ജില്ലാ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ്. അതിൽ ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വന്ന് ഹാജരായി സറണ്ടർ ചെയ്യുക, രണ്ടാമത് പ്രതികളെ സാക്ഷിയെയോ പരാതിക്കാരിയോ ഭീഷണിപ്പെടുത്തരുത്, അതുപോലെ മറ്റൊരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടരുത്, കേരളം വിട്ടുപോകുന്നതിന് കോടതിയുടെ അനുവാദം വേണം, അതുപോലെ തന്നെ അയാളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇത്രയും ഉപാധികളോടുകൂടി അയാൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ ജാമ്യപ്രകാരം ഇന്ന് അയാൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അതുപോലെ തന്നെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് എത്തിയും മറ്റും തെളിവെടുത്ത് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് പ്രതിയുടെ കുറ്റസമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് പരിഗണനയുള്ളതല്ല. അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അന്വേഷണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കൂടുതൽ അന്വേഷണങ്ങൾ സ്ഥലത്തും ബാക്കി പരാതിക്കാരിയെ വിളിച്ചൊക്കെ ചോദിച്ച് അന്വേഷണങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതാണ് വേറെന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ? അല്ല, ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ വേറെ പരാതികൾ എൻ്റെ അറിവിലില്ല. ഓക്കെ, സെക്ഷൻസ് 354 ആണ് പ്രധാനമായിട്ടും. അതിൻ്റെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൻ, ഒരു സ്ത്രീയെ മനഭംഗപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട സെക്ഷൻ. പിന്നെ അതിൻ്റെ വകുപ്പുകളാ എഫ്ഐആർ നോക്കിയാലേ എല്ലാ വകുപ്പുകളും പറയാൻ പറ്റും. പ്രധാനപ്പെട്ട വകുപ്പ് ഇതാണ്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൻ. ഇല്ല, അത് അയാളുടെ ഇപ്പോൾ അയാൾ കോടതിയിൽ ഹാജരാകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിക്കേണ്ട കടമ മാത്രമേ ഉള്ളൂ, അതനുസരിക്കണം, ഹാജരാകണം, ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ എടുക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്, അത് അനുസരിക്കും. തെളിവെടുപ്പ് കൊണ്ടുപോയിക്കാണ്. എന്താണ് നിലവിൽ? ഒന്നും പറയാനില്ലടാ, ഒന്നും പറയാനില്ല. നമുക്ക് ഒരു ഓഫീസിൽ പോകാം, ഞാൻ പറയാം. ഇപ്പഴല്ല, അതിന്റെ സമയത്ത് അതെ സാറിനോട് ചോദിച്ചോക്കടാ, അത് അവരുടെ പണിയല്ലേ. അല്ലല്ല, അത് സാറിനോട് ചോദിച്ചാൽ മതി. ആരോപണങ്ങളൊക്കെ ബ്രോ, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളത് തീർച്ചയായിട്ടും ഒരു കാലത്ത് ഇങ്ങനെ അതിന് ആൻസർ കിട്ടും. അവർ അന്വേഷിക്കട്ടെ, അപ്പോൾ എല്ലാവരും സൈഡാണ്, കയറട്ടെ. ഓക്കെ, കയ്യോ കാലോ.